നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നു വാരൻ ബഫറ്റ് ഒരു 6 റൂൾസ് പറഞ്ഞിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇത് ഒത്തിരി വീഡിയോസിൽ വന്നിട്ടുണ്ട്, ഒത്തിരി ബുക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സമ്മറി ആയിട്ട് ഈ 6 കാര്യങ്ങൾ നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും, ഇപ്പോൾ പേഴ്സണലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഏതെങ്കിലും അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അപ്പോൾ എല്ലാപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ ഫിനാൻസ് ജേണിയിൽ ഈ 6 നിയമങ്ങൾ നമ്മൾ പാലിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുറച്ചും കൂടി നല്ല രീതിയിൽ വളരാനായിട്ട് ചാൻസ് ഉണ്ട്, നല്ല രീതിയിൽ റിട്ടേൺ ഉണ്ടാവും, നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ആവും. അപ്പോൾ ആദ്യത്തെ റൂള് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്യാഷ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ പൈസ ആയിട്ട് ക്യാഷ് ആയിട്ടിരിക്കുന്നത് ഒരിക്കലും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ വെറുതെ വീട്ടിൽ പൈസ എടുത്ത് വെച്ചേക്കണത് അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് സേവിങ്സ് അക്കൗണ്ടിൽ ഇരിക്കുന്നത് അത് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഒരു പൈസ ഗ്രോ ആവില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഈവൻ FDയിലിടുന്നത് ഡെറ്റിലിടുന്നത് അതിലൊന്നും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇടാം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക, എന്നിട്ട് കുറച്ചും കൂടിയും റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീങ്ങുന്നതാണ് എന്തുകൊണ്ടെന്നല്ലേ. ഇതാണ് ഫസ്റ്റ് റൂൾ നമ്പർ 1. അപ്പോൾ ഐഡിയൽ ക്യാഷ് ആയിട്ട് ഇരിക്കുന്നത് ഒരിക്കലും നല്ല ഇൻവെസ്റ്റ്മെൻ്റ് അല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക ഒരു പ്രൊഡക്റ്റീവ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്താണ് ഇത് പറയണമെന്ന് വെച്ചാൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഏത് അസറ്റ് ആയിക്കോട്ടെ അത് എപ്പോഴും നമ്മൾ ഇപ്പോൾ നമ്മൾ പലവരും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമെന്ന് പറയുന്നത് ഇപ്പോൾ കാറ് വാങ്ങാമെന്ന് പറയും. കാറ് ശരിക്കും പറഞ്ഞാൽ കൊല്ലങ്ങൾ ചെല്ലും തോറും അത് ഡിപ്രീഷ്യേറ്റ് ചെയ്യുന്ന അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഷോറൂമിൽ നിന്ന് ഒരു കാറ് വാങ്ങിക്കഴിഞ്ഞാൽ വാങ്ങിയ അന്ന് തന്നെ മിനിമം ഒരു 5% തൊട്ട് 10% വരെയും അതിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടാകും. സെയിം ആ കാറ് നമ്മൾ പുറത്ത് വിൽക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഷോറൂമിൽ നിന്ന് വാങ്ങിയതിനേക്കാളും കുറവേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതാണ് ബെസ്റ്റ് എക്സാമ്പിൾ. ഈവൻ ഗോൾഡിനെ പോലും വാരൻ ബഫറ്റ് പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ അത് ഒരു പ്രൊഡക്റ്റീവ് അസറ്റ് അല്ല, അത് ഒരു റിട്ടേൺ തരുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കണത്. നമ്മൾ മലയാളികൾക്ക് കൂടുതലും ഒരു ഗോൾഡിനോട് താല്പര്യമുണ്ട്. ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് കൂടും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളെപ്പോഴും ഗോൾഡ് വാങ്ങും. ഇതിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിൽ നിന്നൊരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റെൻ്റൽ ഈൽഡുള്ള പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് എപ്പോഴും ഒരു പ്രൊഡക്റ്റീവ് അസറ്റാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട്സായിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഇൻവെസ്റ്ററായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ബിസിനസ്സിൽ നിന്ന് ഒരു റിട്ടേൺ കിട്ടും, അതിൻ്റെ ഷെയറിൻ്റെ വാല്യൂ കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യുന്ന ടൈമിൽ നമ്മൾ നോക്കുക ഇത് പ്രൊഡക്റ്റീവ് അസറ്റാണോ, ഇതിൽ നിന്ന് ഇൻകം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഈ ഇൻവെസ്റ്റ്മെൻറ്റിനുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫണ്ട് ഗ്രോ ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ ഇതെന്ന് വെച്ചാൽ, മൂന്നാമത്തെ റൂള് ഇദ്ദേഹം പറഞ്ഞു വെച്ചാൽ, നമ്മളെപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഒരു സർക്കിൾ ഓഫ് കോമ്പറ്റൻസ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. നമുക്കൊരു സർക്കിളുണ്ട്, നമ്മുടെ ഒരു വിവരം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ചില ആൾക്കാർ വന്നിട്ട് പറയും ബിറ്റ്കോയിൻ നല്ലതാണ്, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി നല്ലതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുമോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മനസ്സിലാവില്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കാം. ഇതിൻ്റെ ലീഗൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഇതിൻ്റെ ടെക്നോളജിക്കൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമോ? അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഷെയറിൽ നിങ്ങൾക്ക് വിവരമുണ്ടോ? നിങ്ങൾക്ക് ആ ബിസിനസ് മനസ്സിലാവുന്നതാണോ? ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ ഷെയർ വാങ്ങുന്ന ടൈമിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പക്ഷേ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ക്ലൗഡ് ബിസിനസ്സാണ് എന്ന് മനസ്സിലാക്കുക. ആ ബിസിനസ് നിങ്ങൾക്ക് മനസ്സിലാവും, ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ ITയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ITകമ്പനികളുടെ ബിസിനസ് ചിലപ്പോൾ മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ITകമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും മുന്നേ നമ്മുടെ ഒരു കോമ്പറ്റൻസ്, നമ്മുടെ ഒരു കഴിവ് എന്താണെന്ന് മനസ്സിലാക്കാം. ആ കഴിവ് മനസ്സിലാക്കാനോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം, പിന്നെ അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ ഇതിൻ്റെ കോമ്പിനേഷനിൽ നിന്നിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. നമുക്ക് യാതൊരു വിധത്തിലും മനസ്സിലാവാത്ത ഒരു കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഇനി ആൾക്കാർ പറയും മ്യൂച്വൽ ഫണ്ട് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും ഭേദം ആ മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ കുട്ടി, ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ എന്താണെന്നൊരു ബേസിക് മനസ്സിലാക്കാനുള്ളൊരു എഫേർട്ട് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സർക്കിൾ ഓഫ് കോമ്പറ്റൻസ് എന്താണ് നമ്മുടെ സ്പെസിഫിക്കായിട്ടുള്ളത് മനസ്സിലാക്കുകയും
അതിന് ഉതകുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നിങ്ങൾ നാലാമത്തെ റൂള് പറഞ്ഞാൽ നിങ്ങളൊരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യണം, ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ആ ഷെയർ ഇവാലുവേറ്റ് ചെയ്യാൻ പഠിക്കുക, ആ കമ്പനി ഇവാലുവേറ്റ് ചെയ്യാൻ പഠിക്കുക, ആ ബിസിനസ് ഇവാലുവേറ്റ് ചെയ്യാൻ പഠിക്കുക. ഇപ്പോൾ ഒരു ഷെയറിൻ്റെ വില മാർക്കറ്റിൽ ഇത്ര രൂപയാണ്, 100 രൂപയാണ് ഒരു ഷെയറിന് വില എന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിലെ വില, ആ ബിസിനസ്സിന് ആക്ച്വലി അത്ര വിലയുണ്ടോ, അതിനെ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയും. ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ്സിനിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ബിസിനസ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം. എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യണത് ഇന്ന് ആ ഷെയറിന് മാർക്കറ്റിലെ എത്ര വിലയുണ്ട്, ആ ബിസിനസ്സിന് ആക്ച്വലി എത്ര വിലയുണ്ട്, അത് അറ്റ്ലീസ്റ്റ് ഒരു ബാലൻസ് ഷീറ്റൊക്കെ നോക്കി അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ആണ് കുറച്ചും കൂടി നല്ലത്. നമ്മുടെ ആക്ച്വൽ വാല്യൂൻ്റെ എത്ര ടൈംസാണ് മാർക്കറ്റിൽ വില എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്. അതാണ് നാലാമത്തെ റൂളായിട്ട് പറഞ്ഞേക്കുന്നത്. ഇനി അഞ്ചാമത്തെ റൂളായിട്ട് പറഞ്ഞു വെച്ചാൽ നമ്മൾ എപ്പോഴും വലുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഡൈവേഴ്സിഫിക്കേഷൻ വേണം, നമ്മൾ മൾട്ടിപ്പിൾ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ ഒരിക്കലും ചെറുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഷെയർ ഡബിളായി എന്ന് പറയും. അപ്പോൾ ശരിയാണ്, ഡബിളായി, ഫൈൻ. പക്ഷേ അവർ ഇൻവെസ്റ്റ് ചെയ്തതിന് 2000 രൂപയ്ക്കായിരിക്കും, ഈ 2000 രൂപയ്ക്ക് വാങ്ങിയ ഷെയർ 4000 രൂപയായി. അങ്ങനെ ആയിട്ട് എന്ത് കാര്യമുണ്ട്? ചിലപ്പോൾ ഒരാളുടെ മ്യൂച്വൽ ഫണ്ട് നോക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഷെയർ പോർട്ട്ഫോളിയോ നോക്കണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ പോർട്ട്ഫോളിയോയിൽ 20 മ്യൂച്വൽ ഫണ്ടുണ്ടോ? എന്ത് കാര്യമുണ്ട്? ഇയാൾക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. ഇനി ഷെയർ നോക്കണമെങ്കിൽ 70 ഷെയറുണ്ട്, ഇയാൾക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല എത്ര ഷെയറുണ്ട്, ഏതൊക്കെ പേരുള്ള ഷെയറിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ വേണം, കാരണം അങ്ങനെയാണെങ്കിലേ നമുക്ക് റിസ്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ടൂ മച്ച് ഓഫ് ഡൈവേഴ്സിഫിക്കേഷനായി പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണം, ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. അതിനേക്കാളും ഭേദം നമ്മളിപ്പോൾ ഒരു ഷെയർ ഇവാലുവേറ്റ് ചെയ്യണം, ഒരു ബിസിനസ് ഇവാലുവേറ്റ് ചെയ്യണം, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റഡിയിലായിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ എൻ്റയർ നെറ്റ്വർക്കിൻ്റെ 5% ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ നിന്നാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. കാരണം ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഒരു 2 കോടി നെറ്റ്വർക്ക് ഒരാൾ ഒരു 1000 രൂപയ്ക്ക് ഒരു ഒരു ജസ്റ്റ് ഒരു ഷെയർ വാങ്ങി വെച്ച് എന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞ് അത് ഡബിളായി, ട്രിപ്പിളായി, വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ അസറ്റ് യാതൊരു വിധത്തിലും ഗ്രോ ആവാനായിട്ടുള്ള ചാൻസ് ഇല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കപ്പാസിറ്റിക്ക് ഉതകുന്ന രീതിയിലത്തെ ഒരു സൈസബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആ പർട്ടിക്കുലർ അസറ്റിൽ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആറാമത്തെ റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആറാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നമ്മുടെ സ്കില്ലുകൾ കൂടിക്കൊണ്ടിരിക്കുക. നമ്മുടെ സ്കില്ലുകൾ കോമ്പൗണ്ട് എഫക്റ്റ് എന്നൊക്കെ പറയില്ലേ, അതേമാതിരി നമ്മുടെ സ്കില്ല് കൂടിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് എല്ലാ ദിവസവും ചോദിക്കും ഞാനിന്ന് പുതിയതായിട്ട് എന്ത് പഠിച്ചു, ഞാനെന്തെങ്കിലും വായിച്ചോ, അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ വായിക്കാനോ പഠിക്കാനോ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക, നമ്മുടെ ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ പഠിക്കുക, നമ്മുടെ കരിയറിൽ ഒരു പ്രൊമോഷനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻകം കൂട്ടുന്നതോ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ പഠിക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ എല്ലാ ദിവസവും നോക്കുക. 1 മണിക്കൂർ എല്ലാ ദിവസവും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 365 മണിക്കൂർ ഒരു കൊല്ലം നമ്മൾ പഠിക്കും. ഈ കാര്യം മാത്രം മതി. നമ്മൾ ഇന്ന് തുടങ്ങിയിട്ട് 365 ദിവസം നമ്മൾ 1 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ ഇന്നത്തെ വിവരത്തിൻ്റെ ഡബിളായിരിക്കും ഒരു വർഷം കഴിയുമ്പോൾ ഉണ്ടാവുന്നത്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം മതി ഈ പറഞ്ഞ മുകളിലത്തെ എല്ലാവരും ടാലിയാവാനും നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാനും. അപ്പോൾ ഇതാണ് വാരൻ ബഫറ്റ് പറഞ്ഞിട്ടുള്ള 6 റൂൾസ് ഓഫ് ഇൻവെസ്റ്റിംഗ്. ഈ 6 റൂൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ ഇത് ഓരോ ടൈമിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എത്രമാത്രം ഇത് പിന്നെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. നമ്മൾ ഇത് എത്രമാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് മാത്രം നോക്കിയാൽ മതി നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഓരോ വർഷവും നമ്മുടെ ഒരു നെറ്റ്വർത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു വെൽത്ത് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു 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 സ്കൂൾ ഒരു ഒരു തോട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാവരും എല്ലാവരുടെ ലൈഫിലും ഇംപ്ലിമെൻ്റ് ചെയ്യട്ടെ. എല്ലാവർക്കും അവനവൻ്റെ കഴിവുകളിലും സ്കില്ലുകളിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. അതേമാതിരി ക്യാഷിൽ മാത്രം ഇരിക്കാതെ പ്രൊഡക്റ്റീവ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ. ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അവനവന് മനസ്സിലാവുന്നത് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാനും അവനവൻ്റെ കഴിവിനുതകുന്ന ഒരു സൈസ് ഇൻവെസ്റ്റ് ചെയ്യാനും
പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ടോപ്പിക് കൂടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.